Hello dear students, I am Abhijit, Assistant Professor, Department of Physical Education. Overuse of television, computer and mobile phone. Television, computer, mobile phone തുടങ്ങിയ ഡിവൈസ് ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ, ഓവർ യൂസ് ഓഫ് ടെലിവിഷൻ. സം ഓഫ് ദ ഇൽ എഫക്ട്സ് ഓഫ് ഓവർ യൂസ് ഓഫ് ടെലിവിഷൻ ആർ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് പ്ലേ ആൻഡ് എക്സസൈസ്. ഹ്യൂമൻ ബീയിങ്സിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ഉള്ളത്. ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ കുറവ് കൊണ്ട് ഫിറ്റ്നസ് ലെവൽ ഡിക്രീസ് ചെയ്യുന്നു, ഒബിസിറ്റിക്ക് കാരണമാകുന്നു, അതുപോലെ മറ്റ് ഡിസീസിനും കാരണമാകുന്നു. ചെറിയ കുട്ടികൾ ടെലിവിഷനിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാർട്ടൂൺ തുടങ്ങിയ പ്രോഗ്രാംസിലാണ്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ചിൽഡ്രൻസും വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ സ്വഭാവത്തിലും വ്യക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. ഡെയിലി റൊട്ടീനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് സ്ലീപ്പിനുള്ളത്. ഡെയിലി ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നവർക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി റിഫ്രഷ് ആകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ റെഡ്യൂസ് ചെയ്യുന്നതിനും മെമ്മറി ഇംപ്രൂവ് ചെയ്യുന്നതിനും ബി പി ഡിക്രീസ് ചെയ്യുന്നതിനും ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബെറ്റർ സ്ലീപ്പ് ഒരു ബെറ്റർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ. ചെറിയ കുട്ടികളുടെ പേഴ്സണാലിറ്റിയിൽ നെഗറ്റീവ് എഫക്റ്റ് വരുത്തുന്നതിന് ടി വി പ്രോഗ്രാംസിലെ ചില ക്യാരക്ടേഴ്സ് കാരണമായേക്കാം. കുട്ടികൾ കാണുന്ന മൂവീസ്, സീരിയൽ പ്രോഗ്രാംസ് തുടങ്ങിയവയിലെ ക്യാരക്ടേഴ്സിനെ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് പലപ്പോഴും അപകടങ്ങൾക്കും കാരണമാവാറുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇൽ എഫക്ട്സ് ഓഫ് കൊമേഴ്സ്യൽസ്. അഡ്വർടൈസ്മെന്റിൽ ഒരു പ്രോഡക്റ്റിന്റെ മെരിറ്റ്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഒരു പ്രോഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് കൂടുതൽ ടൈം കാണുമ്പോൾ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള ടെൻഡൻസി കൂടുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ്, ക്വാളിറ്റി എന്നിവ കാര്യമാക്കുന്നില്ല. ബ്രേക്കിംഗ് ഫാമിലി ബോണ്ട്. ഇത്തരം ഡിവൈസ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനാൽ ഫാമിലി മെമ്പേഴ്സുമായി കൂടുതൽ ടൈം ചെലവഴിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഓവർ യൂസിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫാമിലിക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഫാമിലി റിലേഷനെ എഫക്ട് ചെയ്യുന്നതിലേക്കും നയിക്കുന്നു. Obesity or overweight. Obesity is generally caused by eating too much and moving too little. Human body il energy produce cheynathu carbohydrate, fat, protein thodangiya nutrients il ninnaanu. So ithra nutrients overly consume cheyyeyum physical activities kuraiyum cheyumbol extra nutrient body il store cheyapadunnu. Idu body weight koodunnulla pradhana kaaranamaanu. Over use of computer. ഓവറായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രോബ്ലംസാണ്. ഫസ്റ്റ് പോയിന്റ്, ഐ സ്ട്രെയിൻ. ടെലിവിഷനേക്കാളും കമ്പ്യൂട്ടർ മോണിറ്ററും യൂസറും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. സെയിം ഡിസ്റ്റൻസ് പോയിന്റിൽ നിന്നും ലോങ് ടൈം ഫോക്കസ് ചെയ്യുമ്പോൾ ഐസ് കൂടുതൽ ടയർഡാകുന്നു. ജോബുമായി റിലേറ്റ് ചെയ്ത് 6-7 hours വരെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇവർക്ക് ബ്ലഡ് വിഷൻ, ഹെഡ് ഏക്ക്, ലോങ് ഡിസ്റ്റൻസ് ഒബ്ജക്ട് ഫോക്കസ് ചെയ്യാനുള്ള ഇഷ്യൂസ് തുടങ്ങിയ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Overuse injuries of the upper limbs. Shoulder joint മുതൽ ഫിംഗർ വരെയുള്ള പാർട്ടിനെയാണ് അപ്പർ ലിം എന്ന് പറയുന്നത്. തുടർച്ചയായി കീബോർഡ്, മൗസ് എന്നിവ യൂസ് ചെയ്യുന്നത് കൊണ്ട് കൈകളുടെ മസിലുകൾക്കും അതുപോലെ തന്നെ എൽബോ, റിസ്റ്റ് തുടങ്ങിയ ജോയിൻസുകൾക്കും പെയിൻ അനുഭവപ്പെടുന്നു. Risking loss of career goals. കമ്പ്യൂട്ടറിൽ ഗെയിംസ്, മറ്റ് എൻ്റർടൈൻമെൻസിലൊക്കെ അഡിക്റ്റായി കഴിയുന്നത് കൂടി അവർക്ക് എഡ്യൂക്കേഷൻ, ജോബ് തുടങ്ങിയവയിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കരിയറിലെ എയിം അച്ചീവ് ചെയ്യാനും കഴിയാതെ പോകുന്നു. ലോസ് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. കമ്പ്യൂട്ടറിൽ കൂടുതൽ അഡിക്റ്റ് ആവുന്നത് കൂടി അവരുടെ ഫ്രണ്ട്സുമായും അതുപോലെ തന്നെ സൊസൈറ്റികളുമായിട്ടുള്ള റിലേഷനും ബ്രേക്ക് ആവുന്നു. ഫ്രണ്ട്സുമായി മീറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അവരോടൊപ്പം ടോക്ക് ചെയ്യുന്നതൊക്കെ കുറയുന്നത് കൊണ്ട് ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു റിലേഷനിലും അഫക്ട് ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ്, ഫാമിലി ഒബ്ലിഗേഷൻ. ഇത്തരം ഹാബിറ്റ്സ് ഉള്ളത് കൊണ്ട് ഫാമിലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഓവർ യൂസ് ഓഫ് മൊബൈൽ ഫോൺ. കേരളത്തിൽ നിന്ന് എബോ 60% ആൾക്കാരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു. കോളിങ്ങിനും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് എൻ്റർടൈൻസിനുമാണ് മൊബൈൽ ഫോൺ പ്രധാനമായും യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഫോണിൻ്റെ ഓവർ യൂസും അതുപോലെ തന്നെ മിസ് യൂസും കൊണ്ട് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു എന്നാണ്. ഫസ്റ്റ് വൺ, ഡിക്ലൈൻ ഇൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇന്ന് വേൾഡിൽ എവിടെയുള്ള ഒരാളും ഫോണിലൂടെ കാൾ ചെയ്യാൻ കഴിയും. But
ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് നേരിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് മെൻ്റലി ഒരു ഗ്യാപ്പ് ഉണ്ടാകാനിടയുണ്ട്. ഫോണിൽ സംസാരിക്കുന്നതിനേക്കാൾ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ഡീപ്പ് ഫീലിംഗ് ആണ് ഉണ്ടാകാറുള്ളത്. നെക്സ്റ്റ് പോയിന്റ്, ഇൻക്രീസ് ഇൻ ക്രൈം. സൈബർ ക്രൈംസിൽ എണ്ണത്തിൽ ഇന്ന് വലിയ ഇൻക്രീസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഫേക്ക് ആപ്ലിക്കേഷൻസ്, ഹാക്കിംഗ്, ഓൺലൈൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയസിലൂടെ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത്, ഹരാസിംഗ് തുടങ്ങിയവ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയിലൂടെ സാധിക്കുന്നു. ഇൻക്രീസ് ഇൻ ആക്സിഡൻറ്റ്സ്. റോഡ് ആക്സിഡൻറ്റിൻ്റെ ഒരു പ്രധാന കാരണം ഡ്രൈവിങ്ങിനോടൊപ്പം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതാണ്. കാൾ ചെയ്യുന്നത്, ഹെഡ്ഫോണിലൂടെ മ്യൂസിക് കേൾക്കുന്നത്, മെസ്സേജ് അറ്റൻഡ് ചെയ്യുന്നത്, ഇതിലൂടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നതാണ് റോഡ് ആക്സിഡൻറ്റിൻ്റെ ഒരു പ്രധാന കാരണം. ലാസ്റ്റ് പോയിന്റ്, ഡിക്ലൈൻ ഇൻ ഹ്യൂമൻ മൂവ്മെന്റ്സ്. മൊബൈൽ ഫോണിലൂടെ ഓൺലൈനായി ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്യാം, അതുപോലെ മറ്റ് പർച്ചേസ് ഹോം ഡെലിവറിയോടുകൂടി സാധ്യമാണ്. മൊബൈൽ ഫോണിലൂടെ ഓൺലൈൻ പർച്ചേസ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്നിവ ചെയ്യാൻ കഴിയുന്നു. ഇതിലൂടെ ടൈം, മണി എന്നിവ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ബട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ കുറവ് നമുക്കുണ്ടാകുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ കുറവ് ഒബിസിറ്റി തുടങ്ങിയ ഫിസിക്കൽ പ്രോബ്ലംസിന് കാരണമായേക്കാം.